തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിൽ വലിയ ആഭ്യന്തര കലാപം തുടരുന്നതിനിടയിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള ആവശ്യവുമായി കോൺഗ്രസിൻ്റെ എം പിമാരും എം എൽ എമാരും ഒറ്റക്കെട്ടായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. എം എം ഹസൻ്റെ ചില ബുദ്ധിശൂന്യമായ നിലപാടുകളാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് വമ്പൻ തിരിച്ചടി നൽകിയത് എന്ന നിലപാടാണ് ഈ എം പിമാരും എം എൽ എമാരും സ്വീകരിച്ചിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷനെയും 7 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെയും മാറ്റണം എന്ന് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനോടും ഹൈക്കമാൻഡിനോടും ആവശ്യപ്പെട്ട് കഴിഞ്ഞ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ യു ഡി എഫ് കൺവീനറുടെ കാര്യത്തിലും അടിയന്തരമായി സ്ഥാനചലനം ഉണ്ടായില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും വലിയ ദോഷം ചെയ്യും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ എം പിമാരും എം എൽ എമാരും ഗ്രൂപ്പ് ഒക്കെ മറന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഒഴികെയുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി എം എം ഹസനെ അടിയന്തരമായി യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും ലൈഫ് മിഷൻ വിഷയത്തിലുമൊക്കെ ഹസൻ നടത്തിയ വകതിരിവില്ലാത്ത പ്രസ്താവനകൾ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകി എന്നാണ് ഈ എം പിമാരും എം എൽ എമാരും ചൂണ്ടിക്കാട്ടുന്നത്. വെൽഫെയർ പാർട്ടി നേതൃത്വവുമായി എം എം ഹസൻ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പരസ്യമാക്കുകയും കോൺഗ്രസ് നേതൃത്വം വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാനത്ത് ഒരു സഖ്യമോ നീക്കുപോക്കോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന അവസരത്തിലും അങ്ങനെ ഒരു നീക്കുപോക്കും സഖ്യവും ഉണ്ട് എന്ന് പറയുന്നതിലായിരുന്നു എം എം ഹസൻ്റെ താല്പര്യം. പ്രാദേശികമായി ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന ചില നീക്കുപോക്കുകൾ എന്നുള്ളതിനപ്പുറം വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാന തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ബന്ധമില്ല എന്ന് കേന്ദ്ര നേതൃത്വം പോലും ആവർത്തിച്ച് പറയുന്നതിനിടയിലും എം എം ഹസൻ പറഞ്ഞത് അങ്ങനെയല്ല, വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് സംസ്ഥാനത്തൊട്ടാകെ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അത് ഒരു വലിയ പരിധി വരെ മുസ്ലിം വോട്ടുകൾ, അതായത് തീവ്ര നിലപാടുകൾ സ്വീകരിക്കാത്ത മുസ്ലിങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. അതുപോലെയാണ് ലൈഫ് മിഷൻ വിഷയത്തിൽ എം എം ഹസൻ നടത്തിയ പരാമർശവും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ അങ്ങ് പിരിച്ചു വിട്ടുകളയും എന്ന് എം എം ഹസൻ മുന്നും പിന്നും നോക്കാതെ നടത്തിയ പ്രസ്താവന, അത് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നൽകിയ സന്ദേശം വളരെ മോശമായിട്ടുള്ളതായിരുന്നു. കാരണം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന ലൈഫ് മിഷൻ പോലുള്ള ഒരു വലിയ പദ്ധതിയെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ ഇല്ലാതാക്കിക്കളയും എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം എന്ത് എന്ന് തിരിച്ചറിയാൻ എം എം ഹസന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അതൊരു യാഥാർത്ഥ്യവുമാണ്. എം എം ഹസൻ ഉദ്ദേശിച്ചത് ആ ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച സർക്കാർ സംവിധാനമായ ലൈഫ് മിഷൻ, അതിന് ചുമതലക്കാരുമൊക്കെ ഉണ്ട്, അത് വേണ്ട എന്ന് വയ്ക്കും, അത് മാറ്റിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വീടുകളൊക്കെ ഞങ്ങൾ വച്ചു കൊടുക്കും എന്നാണ് ഹസൻ ഉദ്ദേശിക്കാൻ വന്നത്. പക്ഷേ ഹസനെപ്പോലുള്ളൊരു നേതാവ് ഒരു കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്ന നിലയിലായിരിക്കണം എന്ന് മറന്നുപോയി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചൊരു കാര്യം. അത് ഇടതുമുന്നണി വ്യാപകമായി പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ലൈഫ് മിഷനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു ഡി എഫ് കളമൊരുക്കുന്നത് എന്ന് ആ പ്രചരണ രംഗത്ത് വളരെ സജീവമായി അത് ഉപയോഗിച്ചു, ആളുകളെ അത് സ്വാധീനിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തുന്ന പ്രസ്താവനകളും നിലപാട് പ്രഖ്യാപനങ്ങളും, അത് മുന്നണിക്കും പാർട്ടിക്കും ദോഷമുണ്ടാക്കുന്നത് ആണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു അവസ്ഥ എം എം ഹസനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല. മുതിർന്ന നേതാവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ എം പിമാരും എം എൽ എമാരും പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. സാധാരണ ഈ ഗ്രൂപ്പ് പ്രശ്നമൊക്കെ വരുമ്പോൾ ചിലരെങ്കിലും മാറി നിൽക്കും. പക്ഷേ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ കോൺഗ്രസ് എം പിമാരും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ഏതാനും ചില എം എൽ എമാരും ഒഴികെ എല്ലാവരും ഒരേ സ്വരത്തിൽ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് എം എം ഹസനെ അടിയന്തരമായി മാറ്റണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിനെയോ ഡി സി സി അധ്യക്ഷന്മാരെയോ മാറ്റുന്നതിനേക്കാൾ പരമപ്രധാനം യു ഡി എഫ് കൺവീനറെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കലാണ് എന്നവർ പറയുന്നു. കാരണം യു ഡി എഫ് സംവിധാനം കെട്ടുറപ്പോടുകൂടി പോകണമെങ്കിൽ എം എം ഹസൻ ഇനി ആ സ്ഥാനത്ത് തുടരുന്നത് ഉചിതമാകില്ല എന്നുള്ള നിലപാടാണ് അവർ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള വമ്പൻ ട്വിസ്റ്റുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി എം എം ഹസൻ എതിരായിട്ടുള്ള ഈ എം പിമാരുടെയും എം എൽ എമാരുടെയും നിലപാട് പ്രഖ്യാപനത്തെ കാണാം.